Do you ever experience depression? For the past 4 years, I'm under medication. I like spending quality time with my close people. Mood swings. അവതാരകനായും അഭിനേതാവായും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് മിഥുൻ എന്ന് പറയുന്നത്. ഒരു അഭിനേതാവ് എന്നതിലുപരി മിഥുൻ്റെ അവതരണ ശൈലിയാണ് ആരാധകർക്ക് ഏറെ ഇഷ്ടം. മിഥുൻ ഓരോ സ്റ്റേജ് റിയാലിറ്റി ഷോകളിലും അങ്ങനെയുള്ള കാര്യങ്ങളിലുമൊക്കെ എത്തുമ്പോൾ ആ പരിപാടി എപ്പോഴും ഉത്സവമായി തന്നെ മാറാറുണ്ട്. അതുപോലെ തന്നെയാണ് കോമഡി ഉത്സവം എന്നുള്ള ആ ഒരു പ്രോഗ്രാമും. ആ ഒരു പ്രോഗ്രാമിൽ അവതാരകനായി എത്തിയതോടുകൂടി അത്രയധികം ആരാധകരെ തന്നെ മിഥുൻ നേടിയെടുക്കുകയും ചെയ്തിരുന്നു. പിന്നീട് സ്റ്റേജ് ഷോകളിലൊക്കെ തന്നെ മിഥുൻ ഇല്ലാതെ ഒരു പ്രോഗ്രാം ഇല്ല എന്നുള്ള അവസ്ഥയായി മാറി. അത്രയധികം ആരാധകരും അത്രയധികം നല്ല അവതരണ ശൈലിയും മിഥുൻ ഉള്ളപ്പോൾ മിഥുനെ പോലെ തന്നെ മിഥുൻ്റെ കുടുംബവും ആരാധകർക്ക് പ്രിയപ്പെട്ടവരായി മാറുകയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ സജീവമാണ് മിഥുനും ഭാര്യയായ ലക്ഷ്മിയും ഒക്കെ തന്നെ. ഇരുവരുടെയും വീഡിയോകളൊക്കെ തന്നെ നിമിഷ നേരം കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. മിഥുനെ പോലെ തന്നെ ലക്ഷ്മിക്കും ആരാധകർ ഏറെയാണ്. ഇപ്പോഴിതാ ലക്ഷ്മി പങ്കുവച്ചിരിക്കുന്ന ലക്ഷ്മിയുടെ ചില വിശേഷങ്ങളാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെയാണ് തന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ലക്ഷ്മി ആരാധകർക്ക് മുൻപിലേക്ക് വെളിപ്പെടുത്തി എത്തിയിരിക്കുന്നത്. ഈ ഒരു കാര്യം കേട്ടപ്പോൾ ആരാധകരും ഏറെ ഞെട്ടലിലും വേദനയിലും അതുപോലെ തന്നെ ഒരുപാട് സംശയങ്ങളും ഒക്കെ ചോദിച്ചാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിലെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെക്ഷനിലൂടെയാണ് ആരാധകരുടെ ചോദ്യങ്ങൾക്ക് ലക്ഷ്മി മറുപടി പറഞ്ഞ് എത്തിയിരിക്കുന്നതും. നിരവധി ചോദ്യങ്ങളാണ് ആരാധകർ ചോദിച്ചത്. ഇതിൽ ആരാധകർ ചോദിച്ച ചോദ്യത്തിൽ ഏറ്റവും പ്രധാനം ലക്ഷ്മി എപ്പോഴെങ്കിലും ഡിപ്രഷനിലൂടെ കടന്നു വന്നിട്ടുണ്ടോ എന്നുള്ളത് തന്നെയായിരുന്നു. ഇതിന് ലക്ഷ്മി കൊടുത്ത മറുപടി തന്നെയാണ് ആരാധകരെ ഞെട്ടിച്ചിരിക്കുന്നതും. കഴിഞ്ഞ 4 വർഷമായി ഞാൻ ചികിത്സയിലായിരുന്നു എന്നാണ് ലക്ഷ്മി പറയുന്നത്. ഇതിനുവേണ്ടി താൻ മെഡിസിൻ കഴിക്കുന്നുണ്ടേ എന്നും ലക്ഷ്മി പറയുന്നുണ്ട്. കളിച്ചു ചിരിച്ച് ഓരോ വീഡിയോയിലും നമ്മൾ കാണുന്ന ലക്ഷ്മി ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥയിലാണോ എന്നാണ് ആരാധകർ ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും കളിച്ചു ചിരിച്ച് കാണുന്നവരൊക്കെ തന്നെ ജീവിതത്തിൽ സന്തോഷവാന്മാരായിരിക്കില്ല എന്നും ആരാധകർ പറയുന്നുണ്ട്. നമുക്ക് മുൻപിൽ ഒരുപക്ഷെ അങ്ങനെ അഭിനയിക്കുന്നതായിരിക്കാമെന്നും ആരാധകർ പറയുന്നു. ഒപ്പം നിരവധി ചോദ്യങ്ങളും മറ്റു ചോദ്യങ്ങളും ആരാധകർ ചോദിക്കുന്നു. തനിക്ക് ഇഷ്ടപ്പെട്ട സ്വഭാവത്തെയും ഇഷ്ടമില്ലാത്ത സ്വഭാവത്തെയും പറ്റി പറയാമോ എന്ന് ചോദിച്ചപ്പോൾ ലക്ഷ്മിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു. പ്രിയപ്പെട്ടവർക്കൊപ്പം സമയം ചെലവഴിക്കാൻ തനിക്ക് ഇഷ്ടമാണെന്നും എന്റെ മൂഡ് സ്വിങ്സ് എനിക്ക് ഇഷ്ടമില്ല എന്നും ലക്ഷ്മി പറയുന്നുണ്ട്. താൻ 2 ദിവസം മുൻപാണ് നാട്ടിൽ നിന്നും ഇവിടെ എത്തിയതെന്നും അതിന്റെ ക്ഷീണത്തിലാണെന്നും ലക്ഷ്മി പറയുന്നു. ഒപ്പം എന്നാ താൻ കേസുകൊട് എന്ന സിനിമ കാണാൻ പോകുന്നതിനെ കുറിച്ചും ലക്ഷ്മി തുറന്നു പറയുന്നുണ്ട്. ഇതിനു മുൻപേ തന്നെ ലക്ഷ്മി പലപ്പോഴും തന്റെ തടിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെക്ഷനിലും തന്റെ തടിയെക്കുറിച്ച് ചോദിച്ചവരോടും ലക്ഷ്മിക്ക് പറയാൻ മറുപടിയുണ്ട്. എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എന്റെ ശരീരത്തിൽ ഞാൻ സന്തോഷവതിയാണ്. ഈ ശരീരം വച്ച് ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നതൊന്നും എനിക്കൊരു പ്രശ്നമായി തോന്നുന്നില്ല എന്നും ലക്ഷ്മി പറയുന്നുണ്ട്. ഒരുപാട് പേർക്കുള്ള ഒരു പ്രചോദനം തന്നെയാണ് ലക്ഷ്മിയുടെ ഈ വാക്കുകൾ എന്നാണ് ആരാധകർ പറയുന്നത്. ഇത്രയധികം അല്ലെങ്കിൽ ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിലൂടെ കടന്നു പോയിട്ടും ചിരിച്ചും കളിച്ചും മറ്റുള്ളവരുടെ മുൻപിൽ നിൽക്കുന്നതും ഒരു കഴിവാണെന്നും ആരാധകർ പറയുന്നു. പലപ്പോഴും ലക്ഷ്മിയുടെയും മിഥുൻ്റെയും വീഡിയോയും ഫോട്ടോയും ഒക്കെ തന്നെ ആരാധകർക്ക് അത്രയധികമാണ് പ്രിയപ്പെട്ടതായി മാറിയിട്ടുള്ളതും.